ഹലോ നമസ്കാരം. എന്നെ അറിയാല്ലേ, ഈ പ്രാവശ്യത്തെ ഓണം മെമ്പർ അടിച്ചത് എനിക്കാണ്. അടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം പിടിച്ചിട്ടാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഇപ്പം എന്താ ഓരോ ദിവസം കഴിയുന്നവർ എൻ്റെ അവസ്ഥ മാറി മാറി വരെയുണ്ട്. എനിക്ക് ഇതിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒരിടത്ത് പോകാൻ പറ്റുന്നില്ല. അതാ എൻ്റെ കൊച്ചിന് ഇതാ വയ്യാ, അതാ വിളിച്ചാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ഞാൻ ചേച്ചിയുടെ വീട്ടിലൊക്കെയാണ് നിൽക്കുന്നത്. മാറി മാറിയാണ് ഓരോ വീട്ടിൽ നിൽക്കുന്നത്. ഓരോ വീട് കണ്ടുപിടിച്ചാണ് ആൾക്കാർ വരുന്നത്. രാവിലെ തുടങ്ങുന്നതിന് സഹായം ചോദിച്ച് എന്തെങ്കിലും താമോനെ എടുത്ത് താമോനെ എന്ന് പറഞ്ഞാണ് വരുന്നത്. എല്ലാവരുടെ അടുത്തും പറയാൻ എനിക്കൊന്നുമില്ല. എനിക്ക് പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല, എനിക്ക് ക്യാഷ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ എന്തോന്ന് ഇത്ര പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ചാനലിലൂടെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത്രത്തോളം ഇതാവുമെന്ന്. എല്ലാവരും എന്നെ കണ്ട് 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 ഇപ്പോൾ ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഇതാ കൊച്ചിനെ ഒട്ടും വയ്യാതെ നിൽക്കുകയാണ്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല. അവനാണെങ്കിൽ ഞാനില്ലാതെ ഇരിക്കാത്ത കൊച്ചാണ്. ഭയങ്കര കരച്ചിലാണ് അവന്. കരച്ചിൽ ഒരു വക കൊച്ചു കഴിക്കുന്നുമില്ല. ഇതാ ഇപ്പോഴും ഇത്ര ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കണ്ട് വീടിന്റെ വെളിയിൽ നിന്ന് കണ്ട് ഗേറ്റിലിട്ട് ആൾക്കാർ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എത്ര പറഞ്ഞു മനസ്സിലായി, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഞാൻ രണ്ടു മാസമായി ജോലിക്ക് പോയിട്ട് ശ്വാസം മുട്ടിലാണ് പോകാൻ നിൽക്കുന്നു. അതാണ് എന്റെ അവസ്ഥ. കൊച്ചിനൊട്ടും വയ്യ, പറഞ്ഞത് മൂക്കിൽ നിന്നൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം എല്ലാവരും ഒന്നത് മനസ്സിലാക്കണം. പൈസ കിട്ടിയില്ല. കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ഇപ്പൊ പൈസ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം എനിക്ക് ടാക്സിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്. അപ്പൊ എനിക്ക് അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാർ പറയുന്നത് അറിവുള്ളവരെന്ന് കേട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടു വർഷത്തേക്ക് ആ പൈസ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അക്കൗണ്ടിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതെന്തെങ്കിലും ചെയ്യുള്ളൂ. ആർക്കൊക്കെ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ പണക്കം വന്നാലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ആൾക്കൂട്ടം ബഹളവും ക്യാമറ എല്ലാം കണ്ടപ്പോൾ എല്ലാവരെ പോലെ ഞാൻ സന്തോഷിച്ചു. ഇപ്പൊ വീട് മാറിപ്പോകാനുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വന്തം വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് വെച്ചാൽ അടുത്തുള്ള വീട്ടുകാർ വരെ ഇപ്പൊ ശത്രുക്കളായി. കാരണം വരുന്ന ആൾക്കാരെല്ലാം ഓരോ വീടുകളിലാണ് പോയിരിക്കുന്നത്, എല്ലാവരും വീടുകളിലും പോയിരിക്കുന്നത്. അപ്പൊ ഒന്നാതെ ഓരോ ശത്രുക്കളും കാര്യങ്ങളും ഒക്കെ മുമ്പേ ഉണ്ട്. ഇപ്പൊ അത് കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ പിണക്കങ്ങളും കാര്യങ്ങളും ഇപ്പൊ നല്ല രീതിയിൽ കൂടി വരികയാണ്. സ്വന്തം കൊച്ചിന്റെ അടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥ. കോടീശ്വരനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ കൊച്ചിന്റെ അടുത്ത് വരാൻ പറ്റില്ല. അതാണ് എന്റെ അവസ്ഥ. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സത്യത്തിൽ എനിക്കിപ്പോ ഇത്രയും പൈസ കിട്ടേണ്ടായിരുന്നു. ലാസ്റ്റ് മൂന്നാമത്തെ പൈസ പോലും അടിച്ചാൽ ചെയ്യുന്നു. അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. എല്ലാവരും പറയുന്നുണ്ട് ലോട്ടറി കിട്ടിയത് പറ്റിയില്ലെങ്കിൽ തിരിച്ചതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വരമ്പടേ അറിയാവോ എന്റെ അവസ്ഥ. ഇപ്പൊ പൈസ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ആരായാലും അത് കിട്ടിയ പൈസ തിരിച്ച് ആർക്കെങ്കിലും എടുത്തു കൊടുക്കും? ഇല്ല. കാരണം നമുക്ക് അത്രത്തോളം ആയിട്ട് ദൈവം തന്നൊരിതാണ്. നമ്മളത് വെച്ച് ഓരോന്നും ചെയ്ത് മുന്നേറാനും നോക്കുള്ളൂ. പക്ഷെ എന്നും പറഞ്ഞ് എല്ലാവരും സഹായിക്കാനുള്ള ഒരിതൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഇത് എത്രയെന്ന് പറഞ്ഞ് ആൾക്കാരുടെ അടുത്ത് പറയും. ഞാൻ ഇത് ചാനലിലൊന്നും ഇപ്പൊ പറയുന്ന രീതിയിൽ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഒരു ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത ചാനൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചാനലിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ ഒന്നിനും പോകുന്നില്ല. കാരണം എന്റെ അവസ്ഥ അങ്ങനെയാണ്. മാസ്ക് വെച്ചിട്ട് വെളിയിറങ്ങാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം, എനിക്ക് ആ പൈസ ഒന്ന് കിട്ടിക്കോട്ടു. അത് കഴിഞ്ഞ് രണ്ടു വർഷം ഞാൻ ബാങ്കിലൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എന്തെന്ന് വെച്ചാൽ നോക്കി കണ്ട് ചെയ്യാറ്. അതൊന്നും എല്ലാവരും മനസ്സിലാക്കണം. ദയവേ ഒന്ന് മനസ്സിലാക്കണം.